ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാരും സേഫായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാൻ തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്കോ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹെയർ തിക്നസ് സീരീസ് ചെയ്യാൻ പോണെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ആയിരിക്കും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോണെ. അപ്പൊ ഈ ഒരു വീഡിയോ കേട്ട് മനസ്സിലായതിന് ശേഷമേ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കാണാനും ചെയ്തു നോക്കാനും പാടുള്ളൂ കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ തിക്നസ് ഇംപ്രൂവ് ചെയ്യാനും നമ്മളുടെ മുടി റീഗ്രോത്ത് ചെയ്തെടുക്കുന്നത് സ്ലോ ആയിട്ട് വളരുന്നതിന്റെ റീസൺസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം മാറ്റിയിട്ട് പെട്ടെന്ന് മുടി വളരാനും മുടിക്ക് കട്ടി കൂട്ടാനും ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്സും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു ഇതൊരു ചലഞ്ചായിട്ട് കാണരുത് കേട്ടോ. കാരണം നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോ വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു 3-4 ടിപ്സും പാക്സുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഞാനിപ്പോ ഇന്നൊരു ടിപ്പ് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ആ വീക്കിലെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യുക ടിപ്പ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഡേയ്സ് ആ വീക്കിൽ എങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചിരുന്ന ടിപ്പ് ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വീക്കിലെ ആദ്യത്തെ ഒരു 4 ദിവസം ഓർ 3 ദിവസം യൂസ് ചെയ്യാം. അതിനുശേഷം ഉള്ള ബാക്കി ദിവസം ഒന്നും ചെയ്യേണ്ട. പിന്നെ ആ വീക്ക് എൻഡ് ആകുമ്പോൾ ഒരു പാക്ക് യൂസ് ചെയ്യാം. നമ്മൾ പാക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാക്ക് വീതമായിരിക്കും ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ മാറി മാറി ചെയ്യുക അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു പാക്ക് ഒരു ടിപ്പ് എടുക്കുക, അതിനുശേഷം അത് ഒരു 4 ഡേയ്സ് യൂസ് ചെയ്യാം, ദെൻ പാക്ക്, പിന്നെ വേണമെങ്കിൽ അടുത്ത ടിപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ഒരു ഫുഡ്, അതായത് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനും മുടി സ്ട്രോങ് ആയിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പാക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ടിപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഹെയർ ഓയിലിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും. നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നിങ്ങളുടെ ഹെയറിനുള്ള എല്ലാ പ്രോബ്ലംസും മാറി മുടി നന്നായി വളരാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ സ്കാൽപ്പിനും നിങ്ങളുടെ ഹെയറൊക്കെ നല്ല, അതായത് ഒന്ന് ഇത് ചെയ്ത് വെക്കുക, അതിനൊന്ന് പാമ്പർ ചെയ്ത് വെക്കുക നന്നായിട്ട് വളരാനും ഒക്കെ ആയിട്ട്. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് ഫലം കിട്ടുള്ളൂ. നമ്മൾ എന്താണെങ്കിലും പ്രോസസ്സിംഗ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചതിന്റെ റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ സ്കാൽപ്പും ഹെയറും ശരീരപ്രകൃതി ഒക്കെ ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ സാധനം ഏൽക്കുന്നത് എഫക്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് സ്ലോ ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പൊ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നതെന്ന് മനസ്സിലാക്കി ഈ ഒരു സീരീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% റിസൾട്ട് ഉറപ്പാണ്. നമുക്ക് പലർക്കും പല രീതിയിലാണ് മുടി കൊഴിയുന്നത്, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഓരോ വീട്ടിൽ പറയും. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി ഓരോരോ ടിപ്സും കാര്യങ്ങളും യൂസ് ചെയ്യുക. അതിന്റെ ഒപ്പം ഫുഡ് കഴിക്കുക. ടിപ്പ് കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, ഫുഡ് കഴിക്കുക പ്ലസ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പിനും ഹെയറിനും അനുസരിച്ചിട്ടുള്ള രീതിയിൽ മാത്രം അത് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% മുടി വളർത്തിയെടുക്കാം. അതല്ലാണ്ട് ഈ ഒരു സീരീസ് കണ്ടു ഓക്കെ അത് ചെയ്തു ഒന്നോ രണ്ടോ ചെയ്തു നോക്കിയിട്ട് മുടി വളരുന്നില്ല, മുടിക്ക് മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുടിയെ നമ്മളായിട്ട് അറിയണം അല്ലെ. നമ്മളെല്ലാവരും ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു 1 വീക്കിലാ ഹെയർ ഫോൾ ചിലപ്പോൾ കൊഴിഞ്ഞ, ചിലർക്ക് 1 മാസമൊക്കെ എടുക്കും. അത് പലർക്കും പല ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളാണ്. അപ്പൊ അതെന്താണെന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി ഫോളോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു ചലഞ്ച് മാതിരിയല്ല ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ ഓരോ ദിവസം ഞാനിത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയൂട്ടോ. കാരണം നമ്മുടെ വീട് ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നെങ്കിൽ ആൾക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്തു പോകാനായിട്ട്. അപ്പൊ അങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. പിന്നെയുള്ള വീഡിയോസിൽ നമ്മളുടെ ഹെയറിന്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടായിരിക്കും ഓരോന്നും ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നത് മുടിയിലുണ്ടാകുന്ന കായം എല്ലാം നമുക്ക് മാറ്റി മാറ്റിയെടുത്ത് മുടി സ്ട്രോങ് ആക്കി ഹെൽത്തി ആക്കി നിർത്തണം. അപ്പൊ വീഡിയോസ് കണ്ട് ഫോളോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. അതിനുള്ളൊരു സ്ട്രെങ്ത് ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ഫുഡ് ഉള്ളിൽ കഴിക്കേണ്ടത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് പാക്ക് മാത്രം ചെയ്യുള്ളൂ നിങ്ങൾ വിചാരിക്കരുത്. ഉള്ളിൽ കഴിച്ചാലാണ് അതനുസരിച്ച് ആ റിസൾട്ട് നമുക്ക് മുടിയിലേക്ക് കിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ ഡ്രൈ ആയിട്ട് നിങ്ങളുടെ മുടിയുടെ അറ്റം ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം വളരെ ചെറുതായിട്ട് മുടി അറ്റം ഒന്ന് കട്ട് ചെയ്യുക. ഈ ഒരു തുമ്പതൊരു ഇത്ര ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ ഈ അടുത്ത് മുടി കുറച്ചൊന്ന് വെട്ടിയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറ്റം വളരെ ഡ്രൈ ആയിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. പാക്കുകളും കാര്യങ്ങളും അതിനുശേഷം മാത്രം യൂസ് ചെയ്ത് പോവുക. അറ്റത്ത് ഡ്രൈനെസ് ഉള്ളവരുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ ചെറിയ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയി കിട്ടിക്കോളും. അങ്ങനെ ഉള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. കേരയിലെ കറിവേപ്പിലെ വെള്ളം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ
കൊടുക്കാം. ഡെയിലി ആഫ്റ്റർ ഹെയർ വാഷ് എല്ലാ ടൈപ്പ് ഹെയർ ഉള്ളവരും എന്തും ചെയ്യുക. നിങ്ങൾ ഹെയർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ വാഷ് ചെയ്യാത്ത ദിവസം നിങ്ങൾ ആ വെള്ളം അപ്ലൈ ചെയ്യുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വെള്ളമാണ് അത്. ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം നമുക്ക് ചെയ്യാം. കുളിച്ച് കഴിഞ്ഞിട്ടാണ് കുളി കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി അങ്ങനെ ഉണങ്ങിക്കോട്ടെ. അതൊട്ടും സ്റ്റിക്ക് ആവുന്ന സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒരു ടോണർ ആണ്, ഒരു ഹെയർ ടോണർ മാതിരിയാണ് അത് ആക്ട് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രൈ ഹെയർ ഉള്ളവരാണ് ഈ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും സ്കാൽപ്പിൽ ജസ്റ്റ് ഹെയറിന്റെ തുമ്പിലും ഹെയറിലുമായിട്ട് ഓയിലിംഗ് ചെയ്തിട്ട് ചെയ്യുക. ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുടി മാനേജ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ മതി, അവർക്കത് അറിയായിരിക്കും. നോർമൽ ഹെയർ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊരു ഓയിലിംഗ് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ വീക്കിൽ ഒരു 3 ഡേയ്സ് എങ്കിലും ഇലക്കറി കഴിക്കുക. എന്തെങ്കിലും ചീര ആയിക്കോട്ടെ, മുരിങ്ങയിലായിക്കോട്ടെ, എന്തെങ്കിലും വിധത്തിലുള്ള ഇലക്കറി. ആഴ്ചയിൽ ചീര കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാം. ആ ഒരു സംഭവം നിങ്ങൾ കഴിച്ചാൽ മതി. ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചീര കിട്ടിയില്ലെങ്കിൽ ആ ദിവസം അത് കഴിക്കാം. ചീര മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ. പിന്നെ 12 ഗ്ലാസ് വെള്ളം, അതായത് മാക്സിമം നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നുള്ള കാര്യം, ഡെയിലി നിങ്ങൾ ഹെയർ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ലൈറ്റായിട്ട് മുടിയുടെ കെട്ടെല്ലാം 2 വശത്തോട്ട് മുടിയിട്ട്, മുടിയുടെ താഴ്ന്ന പോലെ മേളിൽ വരെ ചീവി മുടിയുടെ കെട്ടെല്ലാം പതിയെ കളഞ്ഞതിന് ശേഷം ടൈം എടുത്ത് ചെയ്യാം. മുടി നമ്മൾ കെട്ട് കളയുമ്പോൾ ഒരുപാട് മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. വളരെ പതുക്കെ, കുറച്ച് സമയം എടുത്തോട്ടെ, പതുക്കെ ഒരു മുടി പോലും കൊഴിയാണ്ട് വളരെ സ്ലോയിൽ ചെയ്യുക. അതിനുശേഷം പതിയെ ഒരു മസാജ് കൊടുത്തതിന് ശേഷം മുടി തിന്നിക്കെട്ടാം, അല്ലെങ്കിൽ പുട്ടപ്പെയ്ത് കെട്ടി വയ്ക്കുക. അത് രാവിലെ ചെയ്യുക. കുളിച്ചു കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം ഈ ഒരു കാര്യം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് മറന്നു പോകരുത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർപ്പിച്ചെന്നുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.